മാഹി എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങുന്നുണ്ട്. മാഹിനെ ആസ്പദമാക്കി, മാഹി എന്ന് പറഞ്ഞ സ്ഥലത്തെ ആസ്പദമാക്കി. അതെ, മാഹി കള്ളുകുടി കള്ളുകുടിയന്മാരെ ആസ്പദമാക്കി നല്ലൊരു ലവ് സ്റ്റോറിയാണ്. ലവ് ഉണ്ട്, സെന്റിമെന്റ്സ്, കോമഡി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, ഫാമിലി ഉണ്ട്, എല്ലാം ഉള്ള ഒരു സിനിമയാണ്. അപ്പൊ ഇത്രയും കാലം ആൾക്കാർക്ക് ഒരു പരാതി എന്താ വെച്ചാൽ, ഞാൻ എല്ലാത്തിലും ഒരു തൃശ്ശൂർ സ്ലാങ് കൊണ്ടുവരുന്നു എന്നുള്ള. അതെ, അപ്പൊ ഇതില് കംപ്ലീറ്റ്ലി ഒരു തലശ്ശേരി സ്ലാങ് ആണ്. കള്ളുകുടിയനായിട്ടാണോ? അല്ലല്ലേ, കള്ളുകുടിയന്മാരുടെ എതിരെ പോരാടുന്ന ഒരു കുട്ടിയായിട്ടാണ്. ഓ, അങ്ങനെ. അതെ, അപ്പൊ തലശ്ശേരി സ്ലാങ് ആണ് ഞാൻ ഇതിൽ പറയണേ. എത്രത്തോളം വിജയിച്ചു എന്നറിയില്ല. എന്നാലും ഒരു രണ്ട് സെന്റൻസ് തലശ്ശേരി സ്ലാങ്ങിൽ പറയോ. ഇടക്കായി പോന്ന്, ഇനി ഇടക്കായി പോന്ന്, സ്വന്തമായിട്ടാണോ കാട്ടുന്ന്, എന്നോടാണ് പറയാ. ശരിക്കും ഡബ് ചെയ്തേക്കണ സ്വന്തമായിട്ടാണ്. അതെ അതെ അതെ. ഇപ്പൊ എല്ലാ ഡബിങ്ങിനും സ്വന്തമായിട്ട് എടുക്കുള്ളൂ എന്ന് ഞാൻ അറിഞ്ഞാ. അല്ലാതെ ആർക്ക് പുറത്തതിനെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന പരിപാടി ഇല്ല, ഞാൻ നിർത്തിയല്ലോ. ഞാൻ ബിലീവ് ചെയ്യണത് എന്താണെന്നറിയോ, നമ്മുടെ ആക്ടിങ് കംപ്ലീറ്റ് ആവുന്നത് നമ്മുടെ വോയിസും കൂടി വരുമ്പോഴാണ്. അതെ അതെ, നമ്മുടെ താങ്കളുടെ ഇമോഷൻസ് താങ്കളുടെ വോയിസ് കൂടി. ഞാൻ താങ്കൾക്ക് ഡബ് ചെയ്ത താങ്കളുടെ മനസ്സിലത്തെ ഇമോഷൻസ് ശരിക്കും പുറത്തു വരില്ലല്ലോ. ഇല്ല, വരില്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഡയറക്ടേഴ്സിനോടൊക്കെ പറയാറുണ്ടോ സിനിമ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ തന്നെ ഡബ് ചെയ്യുന്ന? ആദ്യം എനിക്ക് അതാണ് ഏറ്റവും വലിയ പേടി. തമിഴിലും തെലുഗുലും ഒക്കെ ആവുമ്പോഴോ? അത് എന്താ ചെയ്യാ. പക്ഷെ ഇനി ഞാൻ മൂന്ന് തെലുങ്ക് സിനിമ ചെയ്തു, ഒരെണ്ണം റിലീസ് ചെയ്തു, രണ്ടെണ്ണം റിലീസ് ചെയ്തു. ഇനി ഇറങ്ങാൻ പോണ സിനിമ ഞാനാ ഡബ് ചെയ്തത്. ആണോ? തെലുങ്ക് പഠിച്ചോ? തെലുങ്ക് പഠിച്ചോന്നാ? തെലുങ്ക് പഠിച്ചു. ആണോ? എങ്ങനെ പഠിച്ചു? ഞാൻ എന്താ ചെയ്തെന്നറിയോ, നമ്മുടെ തൃശ്ശൂർ സ്ലാങ്ങില് തെലുങ്ക് അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ചിരിക്കണോ കരയണോ? എന്താ ഞാൻ, അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അവര് വേറെ ആൾക്കാരെ വെച്ച് ഡബ് ചെയ്യിപ്പിക്കുമ്പോ അവർക്ക് ആ സ്ലാങ് കിട്ടുന്നില്ല. വീണ വളരെ സുന്ദരിയായ ഒരു കുട്ടിയാണ്. വീണയുടെ സൗന്ദര്യത്തിൽ ഞാൻ മതിമറന്നു. എനിക്ക് ഇത്ര മലയാളം എനിക്കറിയാമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഗായത്രി, ഈ ആദ്യ സമയത്ത് സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്കും വീട്ടുകാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു? പിന്നെ അച്ഛന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ആണോ? അപ്പൊ ആദ്യമൊക്കെ സമയത്തൊക്കെ അച്ഛനും വരുമായിരുന്നോ ലൊക്കേഷനിലേക്ക്? അച്ഛൻ വരുമായിരുന്നു, അച്ഛനും അമ്മയും ഫുൾ ഫാമിലി വരുമായിരുന്നു. ഞാൻ കഴിപ്പിക്കാതിരിക്കല്ല, കഴിച്ചോ കഴിച്ചോ പറയാം. അങ്ങനെ എത്ര കാലം കൂടെ അവരെല്ലാരും കൂടെ അനുഗമിച്ചു? പിന്നെ രണ്ടാമത്തെ സിനിമ ഒരേ മുഖമായിരുന്നു. ജമുനപ്പേരിയാണ് ആദ്യത്തെ പടം. അത് കഴിഞ്ഞ് ഒരേ മുഖത്തിന്റെ ഷൂട്ട് തൃശ്ശൂരായിരുന്നു. അപ്പൊ ഞാൻ തന്നെ പോയി വരും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് തന്നെ പോയി തുടങ്ങി. അപ്പൊ ഈ ബാങ്കിൽ ജോലി കളയാനായിട്ട് വീട്ടുകാർ സമ്മതിച്ചോ? കൊറേ ഞാൻ പിടിച്ചു നിന്നു. കഴിഞ്ഞ കൊല്ലം വരെ ഞാൻ പിടിച്ചു നിന്നു. അത്രയും 2017 വരെ ഞാൻ റെഗുലർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 2017 കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ലീവുകൾ എടുക്കാൻ തുടങ്ങിയത്. കിട്ടിയ എല്ലാ ലീവും എടുത്ത് തീർത്തല്ലേ? ഭക്ഷണം കഴിക്കും? ഞാൻ ചോദ്യം ചോദിക്കണോ അതോ ഭക്ഷണം നമ്മൾ കഴിക്കും? ചോദിച്ചോളൂ. ആണോ?